വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം. ആദ്യം നമ്മുടെ മോഹങ്ങൾ എഴുതാം എന്നുള്ള പ്രവർത്തനം, വരികൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രവർത്തനം, വാക്കുകൾ വേർതിരിക്കാനുള്ള പ്രവർത്തനം, പിന്നീട് കവിത ചൊല്ലി രസിക്കാം എന്നുള്ള ആ ഭാഗം, അതുപോലെ തന്നെ മോഹവുമായി ബന്ധപ്പെട്ട കവിതകൾ, ഇവയെല്ലാമാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ്. ആദ്യമായി നമുക്ക് മോഹങ്ങൾ എന്നുള്ള പ്രവർത്തനം ചെയ്യാം. ആരായി തീരാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ള ചോദ്യത്തിന് എനിക്കൊരു ടീച്ചറാകാനാണ് ആഗ്രഹം. അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് അറിവ് നൽകാനും നേർവഴി പറഞ്ഞു നൽകാനും എനിക്കാകും. മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയുമാണ് അധ്യാപനം. അടുത്തത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ വേർതിരിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. അത് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തേത് അവിടെ പക്ഷി കണക്കെ എന്നാണ്. അവിടെ പക്ഷി കണക്കെ. കവിയുന്നുണ്ടേ, കവിയുന്നു ഉണ്ടേ. ചെല്ലാം എല്ലാ ദിക്കിലും, ചെല്ലാം എല്ലാ ദിക്കിലും. പറയാതെങ്ങനെയാവും, പറയാതെ എങ്ങനെ ആവും. ഇതാണ് ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു, എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം. ഇനി അതുപോലെ നമുക്ക് ചേർക്കാവുന്നതാണ് പൂവും മണ്ടും പൂമ്പാറ്റയും കൂട്ടരെ നോക്കി ചൊല്ലുന്നു, എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ തേൻ നുകർന്നാടിയിടാം. മീനും ഞണ്ടും ആമ്പലും കൂട്ടരെ നോക്കി ചൊല്ലുന്നു, എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ നീന്തിയാടി തിമർത്തിയിടാം. ഇത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ചൊല്ലി രസിക്കാമെന്നുള്ള പാഠഭാഗം കൂടി നമുക്ക് നോക്കാം. ചിറകുകുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു, നീലാകാശം കൂട്ടിനരികെ നിന്ന് പതുക്കെ വിളിക്കുന്നു. അടുത്തത് എല്ലാ നാളും മണ്ണിൽ നടപ്പതിനുള്ളൊരു കൗതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാതെങ്ങനെ ഞാനും മരുന്നതു ശരിയാകും. പിന്നെ അടുത്തതോ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിനും കുഞ്ഞിനും മീതെ പറക്കാൻ മോഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി മോഹം എന്നുള്ള ബന്ധപ്പെട്ട് നമുക്ക് കവിതകളുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്ക്ഷീറ്റൊക്കെ എഴുതിയെടുക്കാം. മോഹവുമായി ബന്ധപ്പെട്ട കവിതകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർത്ത് എഴുതാം. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഒരുപാട് പേര് എൻ്റെ ചാനൽ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അവരെല്ലാവരും കാണുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ട്യൂഷനിൽ ചേരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചാൽ ലിങ്ക് അയച്ചാലും ആ ഗ്രൂപ്പിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തേർഡ് സ്റ്റാൻഡേർഡിലെ ട്യൂഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇതൊക്കെയായിരുന്നു. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.